നടത്തിയും ഒക്കെ ദേവാലയം മുമ്പോട്ട് കൊണ്ടുപോയെങ്കിലും ഈ ദേവാലയത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിന് ആ ദേവാലയം പര്യാപ്തമായില്ല. പുതിയ പള്ളി എന്നുള്ളത് ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണത എത്തിയപ്പോൾ രണ്ടാം അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ മോറാൻമാർ ബസേലിയോസ് മാർത്തോം പ്രഥമൻ തിരുവനസുകൊണ്ട് ഈ എഴുന്നള്ളി വന്ന് ജനുവരി മാസത്തിലെ പെരുന്നാളിൽ ഒരു ഫണ്ട് രൂപവൽക്കരിച്ച് അതിന് പ്രകാരം ദേവാലയത്തിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചു. 2008 ഓഗസ്റ്റ് മാസം 20 പരുമല സെമിനാരിയിൽ നിന്നും കോട്ടയത്തിൻ്റെ ഇടവകമത്ര പോലീത്ത അഭിമന്യ ഗീവറിയസ് മാർ ഈവാനിയോസ് തിരുമനസുകൊണ്ട് ആശീർവദിച്ചു നൽകിയ അടിസ്ഥാന ശില വിവിധ ദേവാലയങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് വിശുദ്ധ യോഹന്നാൻ മാർദ്ദാനായുടെ ശിരച്ഛേദന പെരുന്നാൾ ദിനമായ 2008 ഓഗസ്റ്റ് മാസം 29-ാം തീയതി അടിസ്ഥാന ശില ഈ ദേവാലയത്തിൽ സ്ഥാപിച്ച് പള്ളിപണി ആരംഭിക്കുകയാണ് ചെയ്തത്. വകത്താനത്തെ ചിന്തിച്ചെത്തിയ ക്രൈസ്തവർ ആ പുതുപ്പള്ളിപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ മിക്ക സമയങ്ങളിലും ആരാധന പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടിയ ആ ജനങ്ങൾ വകത്താനത്ത് തന്നെ ഒരു ദേവാലയം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അവർ അതിനുവേണ്ടി അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന ചേപ്പാടുമാർ ദീപനാസോസ് തിരുമേനി ചെന്ന് കാണുകയും തിരുമേനി നിന്ന് അതിനുള്ള അനുവാദം വാങ്ങുകയും ചെയ്തു. അന്ന് തന്നെ ഈ വകത്താനത്ത് ഒരു പുരാതന ദേവാലയം പണ്ടെന്നും ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് പള്ളിക്കുന്ന് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും അന്നത്തെ ആചാരമനുസരിച്ച് ഉത്രം തിരുനാൾ മാർത്താണ്ഡ് വർമ്മ മഹാരാജാവിൽ നിന്ന് ഈ പള്ളി വയ്ക്കുന്നതിനുള്ള സ്ഥലം ദാനമായി ലഭിച്ചു. അതിനുശേഷം പുതുപ്പള്ളി പട്ടണമഠത്തിൽ യാക്കോബ് കത്തനാർ ഈ ദേവാലയത്തിൻ്റെ വന്ന് കല്ലിട്ട് ഈ ദേവനിർമ്മാണം ആരംഭിക്കുകയും അദ്ദേഹം ഈ ദേവാലയത്തിൻ്റെ ആദ്യ വികാരിയുമായിരുന്നു. അന്ന് കൂതാശിയിലൂടെ മുളംതുരുത്തിൽ കവളങ്ങിയിരിക്കുന്ന വിയാക്കിമാർ വീഡിയോ സ്ഥലമേ അന്ന് മധുബ കൂതാശി ചെയ്തു. തുടർന്ന് അന്നത്തെ ദേവാലയം ചെങ്കല്ലിൽ തീർന്ന ദേവാലയത്തിന് കുമ്മായത്തിൽ വരാൽപ്പശ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ മിശ്രിതമുണ്ടാക്കിയാണെന്ന് ഈ ദേവാലയത്തിൻ്റെ ഭിത്തികളെല്ലാം തേച്ചത്. അന്ന് പൂർണ്ണമായും തേക്കിൻതടിയിൽ നിർമ്മിച്ച ദേവാലയം ഇന്ന് പുതിയ ദേവാലയം പുനർനിർമ്മിച്ചപ്പോൾ ആ പഴയ ദേവാലയത്തിൽ ഉപയോഗിച്ചതായ മുഴുവൻ തടികളും പുതിയ ദേവാലയത്തിൽ ഉപയോഗിക്കുകയുണ്ടായി. വർക്കിനെ പറ്റി എന്നെ പറയേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് പിന്നെ തോന്നുന്നു. അതായത് പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് സുരേഷ് ഇവിടെ അടുത്ത വാത്താനക്കാരനാണ്. അതുപോലെ തന്നെ പിന്നെ ആശാരിയായിട്ട് വർക്ക് ചെയ്യുന്ന പിന്നെ പ്രസാദ് അതും വാത്താനക്കാരൻ തന്നെ. അവരൊക്കെ വളരെ മനോഹരമായിട്ട് ഡോറുകളും പിന്നെ പള്ളിയുടെ ഇൻറ്റീരിയർ പാനലുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നല്ല ശതമാനം തടിയും ഈ പള്ളി വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ പള്ളി പണിക്ക് ഉപയോഗിച്ചിരുന്ന മുഴുവൻ തടികളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മുഴുവൻ തടികളും തേക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തേക്ക് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഫ്രീ ആയിട്ട് തേക്ക് തന്നു. അതുകൂടാതെ പള്ളിയുടെ പഴയ ഇത് പിന്നെ തേക്കുകൾ ഉപയോഗിച്ചു. അങ്ങനെ വളരെ പ്രശസ്തമായ രീതിയിൽ നിങ്ങൾക്ക് അത് ഇവിടെ വരുമ്പം പിന്നെ കാണാൻ പറ്റും. വാകത്താനം ദേശം ഇന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും മനോഹരമായ രീതിയിൽ ഒരു ദേവാലയം പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. പൂർവ ദേവാലയത്തിൻ്റെ മുഖവാരം ഏവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ആ പ്രൗഢഗംഭീരമായ മുഖവാരം പുതിയ ദേവാലയത്തിനും ഉണ്ടാകണമെന്ന് ഏവരും ആഗ്രഹിച്ചു. അത് അതേ രീതിയിൽ തന്നെ സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു എന്നുള്ളതും അഭിമാനിക്കത്തക്കതായ ഒരു സംഗതിയാണ്. പഴയ പള്ളിയുടെ മദ്ബഹായിലെ 3 ത്രോണോസുകളും ഗുസ്കുതിശുകളാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു.
ഈ കുസ്കുതിശികളിൽ എല്ലാം മനോഹരമായ ചിത്രപ്പണികളും സ്വർണ താളുകളും പതിപ്പിച്ചിട്ടുള്ളതായിരുന്നു. പുതിയ ദേവാലയത്തിന് 5 ത്രോണോസുകളാണ് ഉള്ളത്. പ്രധാന ത്രോണോസ് വിശുദ്ധ യോഹാനാൻ മാപ്ദാനയുടെ നാമത്തിലും മറ്റ് ത്രോണോസുകൾ വിശുദ്ധ കന്യാമറിയാമിൻ്റെയും മാർത്തോമാ സ്ലീഹായുടെയും ഗീവറി സഹറായുടെയും പരിമല തിരുമേനിയുടെ നാമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 5 ത്രോണോസുകൾക്കും ഗുസ്കുതിശികൾ ഉണ്ട്. മനോഹരമായ ചിത്രപ്പണികളും അതുപോലെ തന്നെ സ്വർണ താളുകളും പതിപ്പിച്ചതാണ് പുതിയ ഗുസ്കുതിശികൾക്ക് എല്ലാം തന്നെ. പുതിയ പള്ളിയുടെ മദ്ബഹയുടെ മുകളിൽ ഡോം വേണമെന്നുള്ളത് പൊതുവെ ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് ആ രീതിയിൽ തന്നെ നിറവേറ്റപ്പെട്ടു എന്നുള്ളതും വളരെ അഭിമാനിക്കത്തക്കതായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇരുമുഖവാരങ്ങൾക്കിടയിലും മനോഹരമായ രീതിയിൽ ഒരു നാടകശാല ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്കതായ ഒരു മറ്റൊരു കാര്യമാണ്. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഈ കുന്നിൻ മുകളിൽ സ്ഥാപിതമായിരിക്കുന്ന മലമേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് വടിഞ്ഞാട്ട് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ പാടശേഖരവും അതിനു മധ്യത്തിലൂടെ കടന്നു വരുന്ന പടിയരക്കടവ് വാകത്താനം വലിയ പള്ളി ഓടും അതിൻ്റെ ഭംഗിയും ആരെയും ആകർഷിക്കുന്നതാണ്. വാകത്താനം ഇടവഴിയിലെ വിവിധ ഭവനങ്ങൾ താമസിക്കുന്ന കരകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അധ്വാനിച്ച ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. വാകത്താനത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയമായ വാകത്താനം വലിയ പള്ളിയിൽ നിന്ന് മാറിപ്പോയ ഏതാണ്ട് 14 ദേവാലയങ്ങളോളം ഈ സമീപ പ്രദേശങ്ങളിലുണ്ട്. അവരൊക്കെ തന്നെയും ഇന്നും ഈ ദേവാലയവുമായി നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നു. ദേവാലയത്തിൻ്റെ പെരുന്നാൾ ദിവസം അവരൊക്കെ തന്നെ ഈ ദേവാലയത്തിൽ വരുന്ന പതിവ് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസം അതിൻ്റെ തലേ ദിവസം നടക്കുന്ന റാസിയോടനുബന്ധിച്ച് ഉള്ള സെമിത്തേരിയിലെ പ്രാർത്ഥനയിൽ കബറിങ്കൽ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഈ വാകത്താനം വലിയ പള്ളിയുടെ ഒരു ഈ ഇടവയ്ക്ക് ഏതാണ്ട് 1000 വീട്ടുകാരോളമാണുള്ളത്. അതിലെ 10 വാർഡുകളായിട്ട് ഈ 1000 വീട്ടുകാരെ തിരിച്ച് അവിടെ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങൾ 10 കമ്മിറ്റി അംഗങ്ങൾ ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി അംഗങ്ങളുണ്ട്. 1900 ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പാണ് ഓരോ വർഷവും ഇവിടെ നടത്താറുള്ളത്. അതിൽ നിന്ന് 8 പേരെ മലങ്കര അസോസിയേഷനിലേക്കും ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഓരോ വർഷവും 2 വാർഡുകളുടെ പ്രതിനിധിയായിട്ട് ഒരു ട്രസ്റ്റി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുപോലെ ഈ 10 വാർഡുകളിലായിട്ട് 10 പ്രാർത്ഥനാ യോഗങ്ങൾ ഇവിടെ ഭംഗിയായിട്ട് ക്രമീകരിച്ച് അതിൻ്റെ ആത്മീയ തലം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പള്ളിക്ക് 4 സൺഡേ സ്കൂളുകളാണുള്ളത്. ഈ പ്രദേശത്തിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് 4 സൺഡേ സ്കൂളുകൾ, അതുപോലെ 3 യുവജന പ്രസ്ഥാനങ്ങൾ, 3 സ്ത്രീകളുടെ സമാജങ്ങൾ ഇവയൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിക്ക് 2 ചാപ്പലുകളുണ്ട്, പാത്താമുട്ടത്തും വെള്ളിത്തുരുത്തിയിലും. അതുപോലെ പള്ളിയുടെ പ്രാന്തപ്രദേശത്ത് തന്നെയാണ് കോട്ടയം ഇടവകയുടെ ഗീവറീസ് മാർ ഇവാനിയോസ് തിരുമേനി താമസിക്കുന്ന മാർ ബെസേലിയസ് തേറ. അതേപോലെ ഈ ഇടവകക്കാരനായിരുന്ന വള്ളിക്കാട്ട് 2 കാവരിക്ക ബാബ ബെസേലിയോസ് ഗീവറീസ് പ്രഥമൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പള്ളിയുടെ വളരെ അടുത്ത് തന്നെയുള്ള വള്ളിക്കാട്ട് തേറായിലാണ്. പള്ളി നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൂട്ടായ പ്രാർത്ഥനയാണ് പല തടസ്സങ്ങളെയും അതിജീവിക്കാൻ ഇവർക്ക് കരുത്തു നൽകിയത്.
Thank you.